بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعد. أما بعد، നാം നിസാരമായി കാണുന്ന പലതും വലിയ തെറ്റുകളാണ്. നമസ്കരിക്കുമ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ പ്രവൃത്തിയാണ് പാന്റ്, ജീൻസ്, ഷർട്ട് തുടങ്ങിയ വസ്ത്രങ്ങൾ മടക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ മടക്കി വെച്ച് നമസ്കരിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തടഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഉമിർതു അൻ നസ്ജുദ അലാ സബഅതിൻ, ഏഴ് അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മൂക്ക്, രണ്ട് കൈകൾ, കാൽമുട്ടുകൾ, കാലിന്റെ അഗ്രഭാഗങ്ങൾ, ഇങ്ങനെ ഏഴ് അവയവങ്ങൾ. ലാ അഖുഫു ശഅറൻ വലാ സൗബൻ, വസ്ത്രത്തെയും മുടിയെയും കെട്ടിവെക്കുന്നത്, അതിനെ ഒരുമിച്ച് കൂട്ടുന്നത്, മടക്കി വെക്കുന്നത് എന്നോട് തടഞ്ഞിരിക്കുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമസ്കാരത്തിൽ മുടിയും വസ്ത്രവും മടക്കി വെക്കൽ, ചുരുക്കി വെക്കൽ പാടുള്ളതല്ല. ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വയംബഗി തഖ്സീസുഹു ഫി ശഅരി ബിർറജുൽ, മുടി കെട്ടിവെക്കരുത് എന്ന് പറഞ്ഞത് പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ്, മുടി ചുരുക്കി വെക്കരുത് എന്ന് പറഞ്ഞത് പുരുഷന് മാത്രം പ്രത്യേകമായ കാര്യമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം അങ്ങനെ മുടി കെട്ടാതിരിക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസം സൃഷ്ടിക്കുകയും അവരുടെ കോലത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ലാ യജൂസു തശ്മീറുൽ അക്മാമി ബികഫിഹ, കുപ്പായത്തിന്റെ കഫ് നമസ്കാരത്തിന്റെ വേളയിൽ മടക്കി വെക്കാൻ പാടുള്ളതല്ല. നമസ്കാര സമയത്ത് മാത്രം പാന്റിന്റെ ജീൻസിന്റെ ഭാഗങ്ങൾ ഞെരിയാണിക്ക് മുകളിൽ മടക്കി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ജീവിതം മുഴുവനും വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ ഉടുക്കേണ്ടതാണ്, ധരിക്കേണ്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫിന്നാർ, ഞെരിയാണിക്ക് താഴെ കിടക്കുന്ന വസ്ത്രം അത് നരകത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും റബ്ബു സുബ്ഹാനഹു വതആല നല്ല ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.